So, composite bar le questions le amal chiyam poana. E question onnu edirukka. A steel rod of 3 cm diameter is enclosed centrally in a hollow copper tube of external diameter 5 cm and external diameter 4 cm. The composite bar is then subjected to an axle pull of 45,000 Newton. If the length of each bar is equal to 15 cm, find out the stresses in the rod and the load carried by each bar. Given E for copper and steel is given and figure is also given. ഇത്രയും കാര്യങ്ങൾ വരയ്ക്കാം. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബാറിന്റെ ലെങ്ത് 15 cm ആണ്. കോമ്പോസിറ്റ് ബാർ ആയതുകൊണ്ട് അത് ഒരുമിച്ച് ആക്ട് ചെയ്യും. ഈ കോമ്പോസിറ്റ് ബാർ എന്ന് പറയുന്നത് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് അറിയോ? രണ്ട് ബാറിനെയും രണ്ട് സൈഡിലും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലാതെ തമ്മിൽ ഒട്ടലില്ല. എന്ന് വന്നാലും ശരി, അവ ഒരുപോലെ ആക്ട് ചെയ്യും. ഇപ്പോൾ കോപ്പർ ട്യൂബ് ഉണ്ട്, ഒരു ട്യൂബ് കോപ്പർ ട്യൂബ്. അതിന്റെ പുറത്തെ ഡയമീറ്റർ 5 ഇന്റർണൽ ഡയമീറ്റർ 4 cm ആണ്. അതിൻ്റെ ഉള്ളൊരു 3 cm ഡയമീറ്റർ ഉള്ള സ്റ്റീൽ റോഡാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഈ ഫിഗർ തന്നിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് അതിനനുസരിച്ച് വരയ്ക്കാൻ പറ്റണം. കഴിഞ്ഞ പ്രോബ്ലം, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കൊടുത്ത പ്രോബ്ലത്തില് കുറെ ആൾക്കാർ മിസ്റ്റേക്ക് ചെയ്തത് ഈ ക്വസ്റ്റ്യൻ ശരിക്ക് വായിച്ച് നോക്കാതെ പ്രോബ്ലം ചെയ്തു. ഇന്റേണൽ ഡയമീറ്റർ എക്സ്റ്റേണൽ ഡയമീറ്റർ എങ്ങനെയാണെന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ ഇപ്പോഴും എത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുകൂടി ഒന്ന് ആ +2 മുതൽ ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ഇടയ്ക്ക് സമയം കിട്ടുമെന്ന് വായിച്ച് നോക്കുക. കാരണം അതൊക്കെ ബേസിക് ആണ്, സെക്കൻഡ് ഇയർ എഞ്ചിനീയറിംഗ് ക്ലാസ് പഠിപ്പിക്കേണ്ട കാര്യങ്ങളല്ല എന്ന് തോന്നുന്നു. ഓക്കെ, ലോജിക്കൽ ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് 5 cm പുറത്ത് ഡയമീറ്ററും 4 cm ഉള്ള് ഡയമീറ്റർ ഉള്ള ഒരു കോപ്പർ ട്യൂബിന്റെ അകത്ത് 3 cm ഉള്ള ഒരു പൈപ്പ് വെച്ചു ഫിക്സ് ചെയ്തു, സ്റ്റീൽ റോഡ് വെച്ച് ഫിക്സ് ചെയ്തു, ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ആക്ട് ചെയ്യുന്നു. ഇത്രയും 45 kN അതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് മെറ്റീരിയലുള്ള സ്ട്രെസ്സും കണ്ടുപിടിക്കണം, ഓരോന്നിന്റെ ലോഡും കണ്ടുപിടിക്കണം. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ പ്രകാരമാണെങ്കിൽ P1 and P2 കണ്ടുപിടിക്കണം, σ1 and σ2 കണ്ടുപിടിക്കണം. ഇതാണ്, ദിസ് ഇസ് ദ ഫസ്റ്റ് പാർട്ട് ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റനിൽ. അതെങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളത് നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫിഗർ ഉണ്ടാകുന്ന നോക്കിയാൽ നമുക്ക് ഏരിയ ഓഫ് ഓരോ മെറ്റീരിയലിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് സെൻട്രൽ റോഡ് മാത്രമാണ്. അപ്പൊ അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ വിൽ ബി π/4 × 30² 30 cm ആണ്, mm² ആക്കുന്നു. അപ്പോൾ ആൻസർ കിട്ടും 37.6.86 mm². ഏരിയ ഓഫ് കോപ്പർ ഒരു ട്യൂബാണ്. ഇവിടെ ഇപ്പം അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉള്ളത്. ഇതിലൊരു സ്റ്റീൽ ട്യൂബ് വെച്ചു, സ്റ്റീൽ റോഡ് വെച്ചു, ഇവിടെ കോപ്പർ ട്യൂബാണ്. അപ്പൊ ഏരിയ ഓഫ് കോപ്പർ വിൽ ബി π/4 × ഔട്ടർ ഡയമീറ്റർ 50² − 40² അത്ര mm² ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ ദാറ്റ് അഗെയിൻ ദ ആൻസർ ഈസ് 706.86 mm². ഇനി ഇവിടെ തന്നിരിക്കുന്നത് ടോട്ടൽ ലോഡ് ഈസ് ഗിവൺ ആസ് 45,000 N. വേറെ തന്നിട്ടുണ്ടോ? ഈ വാല്യൂ തന്നിട്ടുണ്ട്. ഈ വാല്യൂ ഇസ് ഗിവൺ ആസ് 2.1. കോപ്പർ ഉണ്ടെന്ന് രണ്ട് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. നമുക്കിതിലെ കണ്ടീഷൻ സപ്ലൈ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ, പി ഈസ് ഈക്വൽ ടു P1 + P2, ദാറ്റ് ഈസ് 45,000 ഈസ് ഈക്വൽ ടു P1 എന്നുള്ളത് നമുക്ക് σ1 A1 + σ2 A2 എന്ന് എഴുതാം. അതായത് ഇവിടുത്തെ സിഗ്മ ഓഫ് സ്റ്റീൽ ആയിക്കോട്ടെ ഇൻഡു ഏരിയ ഓഫ് സ്റ്റീൽ ദാറ്റ് ഈസ് 706.86 + σ2 × അഗെയിൻ 706.86. സിഗ്മ എസും സിഗ്മ കോപ്പറും ആണത് കേട്ടോ. സോ 45 ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് എ റിലേഷൻ ബിറ്റ്വീൻ സിഗ്മ എസ് ഇൻഡു അല്ലെങ്കിൽ സിഗ്മയുടെ കോമൺ ആയിട്ടുള്ള സെവനോട്സ് ഒഴിവാക്കിയാൽ സിഗ്മ എസ് +σc ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടും. മേക്ക് ഇറ്റ് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, ഇക്വേഷൻ 1 കൊടുക്കുക. ഇനി
രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്? ഡെൽറ്റ എൽ ഓഫ് സ്റ്റീൽ ഈക്വൽ ടു ഡെൽറ്റ എൽ ഓഫ് കോപ്പർ. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇതിൽ നിന്ന് നമ്മൾ വേറൊരു കണ്ടീഷനിലേക്ക് കഴിഞ്ഞ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. സിഗ്മ എസ് ബൈ സിഗ്മ സി ഈക്വൽ ടു ഇ എസ് ബൈ ഇ സി എന്നൊരു ഇക്വേഷനിലേക്ക് നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടല്ലോ, തിയറി പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ. ഇതിൻ്റെ അകത്ത് നമുക്ക് സിഗ്മ എസും സിഗ്മ സിയും തമ്മിലുള്ള റിലേഷൻ കിട്ടും. കാരണം ഇ എസും ഇ സി അറിയാം. ഈ ഒരു റിലേഷൻ നേരത്തെ നമ്മൾ ഇക്വേഷൻ വണ്ണിൽ ഒരു സിഗ്മ എസും സിഗ്മ സിയും ഉണ്ടായിരുന്നു അല്ലേ. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് എ വാല്യൂ ഫോർ സിഗ്മ എസ് ആൻഡ് അനദർ വാല്യൂ ഫോർ സിഗ്മ സി. സോ ഇത് രണ്ട് സോൾവ് ചെയ്ത് നോക്കുക. സിഗ്മ എസ് ഇസ് ഈക്വൽ ടു 41.77 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ കിട്ടും. സിഗ്മ എസ് 41.77 ആൻഡ് സിഗ്മ സി 21.88 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. സോ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റിന്റെ ആൻസർ ഐ, സിഗ്മ എസും സിഗ്മ സി. സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു? വാട്ട് ഇസ് പി വൺ ആൻഡ് പി എസ് ആൻഡ് പി സി. അതിൻ്റെ അകത്ത് കിട്ടൂലേ സുഖമായിട്ട്. സെക്കൻഡ് പാർട്ട് ചോദിക്കുന്നത് പി എസ് ഇസ് ഈക്വൽ ടു വാട്ട്? പി എസ് ഇസ് ഈക്വൽ ടു സിഗ്മ എസ് ഇൻടു എ എസ്. നമുക്കറിയാം സിഗ്മ എസ് അറിയാം, എ എസ് അറിയാം. സോ ദാറ്റ് പി എസ് ഇസ് ഈക്വൽ ടു 29.53 കിലോ ന്യൂട്ടൺ ആൻഡ് പി സി ഈക്വൽ ടു 15.48 കിലോ ന്യൂട്ടൺ. പി സിയും ഇതേപോലെ തന്നെ സിഗ്മ സി ഇൻറ്റു എ സി വെച്ച് കാണാം. അല്ലെങ്കിൽ നമുക്കറിയാം പി വൺ ഈക്വൽ ടു പി സി പ്ലസ് പി എസ്, ഇത് വെച്ചിട്ടും പി സി കണ്ടുപിടിക്കാം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കോമ്പൗണ്ട് ട്യൂബ് കൺസിസ്റ്റ് ഓഫ് എ സ്റ്റീൽ ട്യൂബ് 140 mm ഇന്റേണൽ ഡയമീറ്റർ ആൻഡ് 160 mm എക്സ്റ്റേണൽ ഡയമീറ്റർ ആൻഡ് എൻ ഔട്ടർ ബ്രാസ് ട്യൂബ്. ക്വസ്റ്റ്യൻ വെച്ച് നോക്കുക. The two tubes are of the same length. The compound tube carries an axial load 900 kN. Find the stresses and the load carried by each tube and the amount it shortens. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ? സിഗ്മയും കണ്ടുപിടിക്കണം, ഡെൽറ്റ എല്ലും കണ്ടുപിടിക്കണം. ഡെൽറ്റ എല്ലും ഒരു പ്രത്യേകത എന്താ, രണ്ടും ഒരേപോലെ ഇരിക്കും. അതാണ് ഇവിടെ വ്യത്യാസം. നേരത്തെ ഒരു ഒരു ഗുണം അതാണ്, രണ്ടിനും ഒരേ ചേഞ്ചസ് ആയിരിക്കും ലെങ്ത്തിലുണ്ട്. ഡെൽറ്റ എൽ വിൽ ബി സെയിം ഫോർ ബോത്ത് വൺ. ദ ലെങ്ത് ഓഫ് ഈച്ച് ട്യൂബ് ഇസ് 140 mm തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിൽ ക്രോസ് സെക്ഷൻ വരച്ച് നോക്കുക. ആദ്യം തന്നെ എ കോമ്പൗണ്ട് ട്യൂബ്, കോമ്പൗണ്ട് ട്യൂബാണ് സ്റ്റീൽ ട്യൂബ്. ഫോർ 140 mm ഇന്റേണൽ ഡയമീറ്ററും 160 mm എക്സ്റ്റേണൽ ഡയമീറ്ററും. അതിന്റെ പുറത്ത് ബ്രാസ് ട്യൂബ് കൊടുത്തു. ബ്രാസ് ട്യൂബ് ഇന്റേണൽ ഡയമീറ്റർ 160, എക്സ്റ്റേണൽ 180. ഇതാണ് സംഭവം. നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇപ്പൊ തന്നിരിക്കുന്നത് 140 ഇന്റേണലും 160 എക്സ്റ്റേണലും ഉള്ളൊരു സ്റ്റീൽ ട്യൂബാണ്. അപ്പോൾ 140 ഇന്റേണൽ 160 എക്സ്റ്റേണൽ ഉള്ളൊരു സ്റ്റീൽ ട്യൂബ്. അതിന്റെ പുറത്ത് 160 എക്സ്റ്റേണലും ഇന്റേണലും 180 എക്സ്റ്റേണൽ ഉള്ളൊരു കോപ്പർ ട്യൂബ് കണക്ട് ചെയ്തു. അപ്പൊ കോപ്പർ ട്യൂബ് ഇങ്ങനെ പറ്റിച്ചേർന്നിരിക്കും സ്റ്റീൽ ട്യൂബിനോട് മുകളിൽ, കാരണം അതിന് ഇന്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 160 തന്നെ ആയതുകൊണ്ട്. ഇതാണ് കോപ്പർ ട്യൂബ്. പിന്നെ ഇന്റേണൽ ഇവിടെ ഉള്ളത് സ്റ്റീൽ ട്യൂബ്. ഇതാണ്, ഇതായിരിക്കും നമ്മളുടെ ഇപ്പോഴത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ കോമ്പോസിറ്റ് ബാർ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ കോപ്പറിന്റെ ഏരിയ എന്തായിരിക്കും? പൈ ബൈ 4 × 180² - 160² ആയിരിക്കും. നിങ്ങൾ തെറ്റിക്കുന്ന ഒരു ഏരിയ ആണിത്, അതുകൊണ്ട് അത് പറഞ്ഞത് മാത്രം. ഇനി ഏരിയ ഓഫ് സ്റ്റീൽ വിൽ ബി പൈ ബൈ 4 × 160² - 140². ഇതാണ് എഫക്റ്റീവ് ഏരിയ അവൈലബിൾ, ക്രോസ് സെക്ഷൻ ഏരിയ അവൈലബിൾ. ഇനി നേരത്തെ പറഞ്ഞ രണ്ട് കണ്ടീഷൻ വെച്ച് ഈ പ്രോബ്ലം ചെയ്ത് നോക്കൂ.
പ്രോബ്ലം ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ബി കിട്ടിങ് ആൻസേഴ്സ് ലൈക്ക് എന്തൊക്കെയാണ് ചോദിച്ചത് അതിൽ വാട്ട് ആർ ദ ഇലോങ്ങേഷൻ ആൻഡ് വാട്ട് ആർ ദ സ്ട്രെസ്സസ് സോ ഇലോങ്ങേഷൻ രണ്ട് സെയിം ആയിരിക്കും രണ്ട് മെറ്റീരിയലും സെയിം ആയിരിക്കും ഒരുമിച്ചായതുകൊണ്ട് ആൻഡ് ദാറ്റ് ആൻസർ ഈസ് ഇലോങ്ങേഷൻ അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു 0.0853 mm ദിസ് ഇസ് ഒരു ആൻസർ രണ്ടാമത്തെ ആൻസർ എന്താ രണ്ടിലെ സ്ട്രെസ് കണ്ടുപിടിക്കണം അപ്പോൾ സ്ട്രെസ് ഇൻ ബ്രാസ് ഇസ് ഈക്വൽ ടു 60.95 newton per mm² ആൻഡ് സ്ട്രെസ് ഇൻ സ്റ്റീൽ ട്യൂബ് ഇസ് ഈക്വൽ ടു 121.9 newton per mm². ഇതല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് കാൽക്കുലേറ്റ് സ്ട്രെസ്സസ് ആൻഡ് ഓക്കെ സ്ട്രെസ്സസ് ആൻഡ് ലോഡ് കാര്യമാണ് ചോദിച്ചിട്ടുണ്ട് അപ്പം മൂന്നാമത്തെ പാർട്ട് ലോഡ് ഓരോന്നിലെ ലോഡ് നമുക്ക് കണ്ടുപിടിക്കാം കാരണം ഏരിയ അറിയാം സ്ട്രെസ് അറിയാം പിന്നെ ഓരോ ലോഡ് കാണാമല്ലോ അല്ലേ സോ ലോഡ് പി ഇൻ ബ്രാസ് ലോഡ് കാരിഡ് ബൈ ബ്രാസ് ഇസ് ഈക്വൽ ടു 325.5 kN and load carried by steel is equal to 574.49 kN ഇത്ര വാല്യൂസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം ഇനി ചെയ്ത് നോക്കാം ഇതാണ് ലാസ്റ്റ് വാല്യൂസ് ഡെൽറ്റ എൽ തന്നു ഡെൽറ്റ എൽ കാൽക്കുലേറ്റ് ചെയ്തു സിഗ്മ ബി യും സിഗ്മ എസും ലോഡ് കാരിഡ് ബൈ ദീസ് ടു മെറ്റീരിയൽസ് അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം ഇതില് ചെറിയ വ്യത്യാസമുള്ളത് നേരത്തെ നമ്മൾ ചെയ്തതിനേക്കാൾ ചെറിയൊരു വ്യത്യാസം ഈ പ്രോബ്ലത്തിലുണ്ട് ഒരു അഡീഷണൽ ഫാക്ടർ കണ്ടുപിടിക്കാൻ അഡീഷണൽ പ്രോസസ് ചെയ്യാനുണ്ട് ഇതിൽ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ എഴുതെടുക്കുക ഇനി ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ എന്തൊക്കെയാ നോക്കാം രണ്ട് ഒരു സ്റ്റീൽ ബാറുണ്ട് ഒരു കോപ്പർ ബാറുണ്ട് രണ്ട് ബാറുകൾ അതിന് താഴെ ഒരു പ്ലേറ്റ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു ഈ പ്ലേറ്റിൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് സ്റ്റീലിൻ്റെയും കോപ്പറിൻ്റെയും ഇലോങ്ങേഷൻ പ്രോപ്പർട്ടി വ്യത്യാസം ഉണ്ടാവുമല്ലോ ഏതായിരിക്കും കൂടുതൽ ഈൽഡ് ചെയ്യുക കോപ്പറാണ് കൂടുതൽ ഈൽഡ് ചെയ്യുക അതായത് ഒരു പർട്ടിക്കുലർ ലോഡിൽ സ്റ്റീലിൽ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ഇലോങ്ങേഷൻ കോപ്പറിൽ ഉണ്ടാവും അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഈ ലോഡ് ആക്ട് ചെയ്യുന്നത് എക്സാക്ട് ഇതിൻ്റെ ഈ ഒരു പ്ലേറ്റിൻ്റെ സെൻട്രലല്ല കാരണം സെൻട്രലാണ് എന്ത് സംഭവിക്കുന്നു ഈ ഒരു ലോഡ് കൊണ്ട് കോപ്പറിൽ കൂടുതൽ ഇത് തമ്മിൽ വേറെ ഒട്ടലൊന്നുമില്ല ആകെ ഉള്ളത് ഈ പ്ലേറ്റ് വെച്ചേ കണക്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ രണ്ടിനും ചെറിയൊരു ഫ്രീഡം ഉണ്ട് മൂവ്മെന്റിന് അല്ലേ അപ്പോൾ ഒരു കോമ്പോസിറ്റ് ബാർ പോലെ ആക്ട് ചെയ്യണമെങ്കിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ദ ക്രോസ് ബാർ റീമെയിൻസ് ഹൊറിസോണ്ടൽ ഈവൻ ആഫ്റ്റർ ലോഡിങ് ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ ക്രോസ് ബാർ ഹൊറിസോണ്ടലി നിൽക്കണം അതിൻ്റെ അർത്ഥം രണ്ടിലെയും ഇലോങ്ങേഷൻ ഒരേപോലെ നിലനിർത്തുന്നു എന്നാണ് രണ്ടിലെയും ഇലോങ്ങേഷൻ ഒരേപോലെ നിലനിർത്തണമെങ്കിൽ കോപ്പറിൽ കുറഞ്ഞ ലോഡും സ്റ്റീലിൽ കൂടുതൽ ലോഡും വേണം അല്ലേ കാരണം സ്റ്റീലിന് കൂടുതൽ ലോഡ് ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ കോപ്പറിന് കുറഞ്ഞ ലോഡ് തന്നെ കൂടുതൽ ഇലോങ്ങേഷൻ വരും അപ്പോൾ രണ്ടിൻ്റെ ഇലോങ്ങേഷൻ ഒരേപോലെ വരുത്തണമെങ്കിൽ സ്റ്റീലിൽ കൂടുതൽ ലോഡ് നമുക്ക് കൊടുക്കാം അങ്ങനെ സ്റ്റീലിൽ കൂടുതൽ ലോഡ് കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ ലോഡ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ ചെയ്യണം എക്സാക്ട് സെൻട്രലിന് പകരം കുറച്ചുകൂടി സ്റ്റീലിനോട് ചേർത്തിട്ട് വെക്കേണ്ടി വരും ലോഡിങ് ദാറ്റ് മീൻസ് ഇവിടെ ഈ ലോഡിങ് എക്സെൻട്രിക്കലായിട്ട് മാറി എക്സാക്ട് സെൻട്രലിന് പകരം എക്സെൻട്രിക് ഒരു സെൻട്രലിൽ നിന്ന് ദൂരത്തേക്ക് മാറി ലോഡ് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ സ്റ്റീലോട് ചേർന്നിട്ടാണ് ലോഡ് കൊടുക്കുന്നുണ്ടാവുക എന്നാൽ മാത്രമേ സ്റ്റീലിൽ കൂടുതൽ ലോഡും കോപ്പറിൽ കുറഞ്ഞ ലോഡും വരുള്ളൂ കാരണം കൂടുതൽ ലോഡ് ഇവിടേക്ക് അല്ലേ ഇതിനോട് ചേർന്നിട്ടാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ ലോഡ് ഇവിടെ സ്റ്റീലുണ്ട് കുറഞ്ഞ ലോഡ് കോപ്പറിലുണ്ട് അങ്ങനെ ആകുന്ന സമയത്ത് മാത്രമേ രണ്ടിനും ഒരേ ഇലോങ്ങേഷൻ ഉണ്ടാവുള്ളൂ ഇപ്പോൾ രണ്ടാമത്തെ പാർട്ട് എന്താ ചോദിക്കുന്നത് അങ്ങനെ ഒരേ ഇലോങ്ങേഷൻ വരണമെങ്കിൽ ഏത് പൊസിഷനിൽ ലോഡ് ആക്ട് ചെയ്യണമെന്നാണ് ചോദിച്ചത് മനസ്സിലായോ രണ്ടിനും ഒരേപോലെ ഇലോങ്ങേഷൻ വരണമെങ്കിൽ ഏത് പൊസിഷനിൽ ലോഡ് ആക്ട് ചെയ്യണം അപ്പം ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സും അപ്ലൈ ചെയ്യണം ഇവിടുത്തെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സും അപ്ലൈ ചെയ്യണം രണ്ടിൻ്റെ അപ്ലിക്കേഷൻ വരുന്നുണ്ട് എങ്ങനെ വരുന്നത് നോക്കാം ഇപ്പം ഈ ലോഡിൻ്റെ പൊസിഷനെ പറ്റി തൽക്കാലം നമുക്ക് മറന്നേക്കാം നമ്മൾ പറയുന്നത് ഈ സ്റ്റീലും കോപ്പറും ടോട്ടൽ ലോഡിനെ ഷെയർ ചെയ്യുന്നു പി ഈക്വൽ ടു പി വൺ പ്ലസ് പി ടു അതേപോലെ രണ്ടിന് ഇലോങ്ങേഷൻ സെയിം ആണ് എസ്യൂം ചെയ്യുന്നു ഡെൽറ്റ എൽ വൺ ഈക്വൽ ടു ഡെൽറ്റ എൽ ടു അത് നമുക്കറിയാലോ ദാറ്റ് ഈസ് ദ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ പോർഷൻ ആണ്
നമുക്ക് ചെയ്യാലോ അത് അല്ലേ രണ്ട് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം ടോട്ടൽ പി ദാറ്റ് ഈസ് 50,000 ഈസ് ഈക്വൽ എത്രയാണ് എന്നോട് 5,000 ഈസ് ഈക്വൽ ടു പി സി പ്ലസ് നമുക്ക് ഒന്നാമത്തെ കണ്ടീഷൻ എഴുതാം ഒന്നാമത്തെ കണ്ടീഷൻ പ്രകാരം 5,000 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ കോപ്പർ പ്ലസ് ഫോഴ്സ് ഇൻ സ്റ്റീൽ ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ അപ്പൊ നമുക്ക് വേറെ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനൊക്കെ പ്രകാരം എഴുതുമ്പോൾ എന്ത് സംഭവിക്കുന്നു 5,000 ഈസ് ഈക്വൽ ടു സിഗ്മ സിക്ക് പകരം നമുക്ക് സോറി പി സിക്ക് പകരം നമുക്ക് സിഗ്മ സി എ സി എന്നും പി എസിന് പകരം സിഗ്മ എസ് എ എസ് എന്നും എഴുതാം അല്ലെ അപ്പൊ റിലേഷൻ കിട്ടി മേക്ക് ദാറ്റ് ആസ് ഇക്വേഷൻ വൺ ഇനി രണ്ടാമത്തെ കണ്ടീഷൻ രണ്ടിന്റെയും ഇലോങ്ങേഷൻ സെയിം ആണ് ഡെൽറ്റ എൽ സി ഈക്വൽ ടു ഡെൽറ്റ എൽ എസ് അല്ലെങ്കിൽ ഇത് നമുക്ക് വേറെ വേറെ കണ്ടീഷൻ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ സിഗ്മ എസ് ബൈ സിഗ്മ സി ഈക്വൽ ടു ഇ സി ബൈ സോറി ഇ എസ് ബൈ ഇ സി സിഗ്മ എസ് ബൈ സിഗ്മ സി ഈക്വൽ ടു ഇ എസ് ബൈ ഇ സി അപ്പൊ ഇതിൽ നിന്നും ഈ ഒരു കണ്ടീഷൻ സോൾവ് ചെയ്യുമ്പോൾ ഇ എസും ഇ സിയും തന്നിട്ടുണ്ട് ക്വസ്റ്റനില് അപ്പൊ സിഗ്മ എസും സിഗ്മ സിയും തമ്മിൽ റിലേഷൻ കിട്ടി സിഗ്മ എസ് ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻഡു സിഗ്മ സി എന്ന് കിട്ടി അറിയാലോ അപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ 2 ആണ് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പൊ 2 കിട്ടും അപ്പൊ സിഗ്മ എസ് ഇസ് ഈക്വൽ ടു സിഗ്മ സി കിട്ടി എ സിയും എ എസും നമുക്കറിയാം ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ഈ സിഗ്മ സി സിഗ്മ എസിന്റെ ഇക്വേഷൻ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് സിഗ്മ സി ആൻഡ് സിഗ്മ എസ് ആൻഡ് ദാറ്റ് വാല്യൂസ് ആർ 5.305 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആൻഡ് സിഗ്മ എസ് ഇസ് ഈക്വൽ ടു 10.61 പെർ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ഇത്രയും കിട്ടും സിഗ്മ സിയും സിഗ്മ എസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പി സിയും പി എസും കാണാലോ എങ്ങനെ കിട്ടും പി സി ഇസ് ഈക്വൽ ടു സിഗ്മ സി ഇൻ ടു എ സി ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1667 ന്യൂട്ടൺ ആൻഡ് പി എസ് ഇസ് ഈക്വൽ ടു സിഗ്മ എസ് ഇൻ ടു എ എസ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 333 ന്യൂട്ടൺ ഇത്രയും കിട്ടി അപ്പോ രണ്ട് മെറ്റീരിയൽസിന്റെയും ലോഡ് ഷെയർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പൊ കണ്ടില്ല ഇവിടെ കൂടുതൽ ആക്ട് ചെയ്യുന്നത് സ്റ്റീലിലാണ് കുറഞ്ഞ ആക്ട് ചെയ്യുന്നത് കോപ്പറിലാണ് എന്നാൽ മാത്രമേ രണ്ടിന്റെ ഇലോങ്ങേഷൻ ഒരുപാട് വരുള്ളൂ കാരണം സ്റ്റീലിന് കൂടുതൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും സോ ഇത്രയും പോർഷൻ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ സോൾവ് ചെയ്തു അപ്പൊ ആ ക്വസ്റ്റനിലെ ഒരു പാർട്ട് കഴിഞ്ഞു ഈ രണ്ട് ചോദിച്ചിരിക്കുന്നത് പ്രധാനമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഏത് പോയിന്റിൽ ലോഡ് ആക്ട് ചെയ്താൽ രണ്ടിലെയും ഇലോങ്ങേഷൻ സെയിം ആയിരിക്കുന്ന ചോദിച്ചിരിക്കുന്നത് അവിടേക്ക് നമുക്ക് മെക്കാനിക്സിലേക്ക് പോവാം സിഗ്മ എം ഈക്വൽ ടു 0 എന്നൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ മെക്കാനിക്സിൽ നെറ്റ് മൊമെന്റ് ഈക്വൽ ടു 0 അല്ലെ ഇനി ആ ബാറിന്റെ വേറൊരു രീതിയിലെ ക്രോസ് സെക്ഷൻ നമുക്ക് നോക്കാം ഇങ്ങനൊരു ഫ്രെയിമിൽ കണക്ട് ചെയ്താണ് രണ്ട് ബാറ് ഒരു സ്റ്റീലും ഒരു കോപ്പറും ഈ സ്റ്റീലിൽ ആക്ട് ചെയ്യുന്ന ലോഡ് ലോഡ് താഴെ ആക്ട് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ കോമ്പണന്റ് പി എസ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റീൽ ആക്ട് ചെയ്യുന്ന ലോഡ് പി എസ് ഇസ് ഈക്വൽ ടു 3333 ആൻഡ് ഇവിടെ ആക്ട് ചെയ്യുന്നത് പി സി ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1637 എത്ര ലോഡ് കിട്ടി അതാണുള്ളത് പിന്നെ 5,000 താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അത് എവിടെ നമുക്കറിയില്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എവിടെ വേണമെന്നാണ് ഇവിടെയാണ് നമ്മൾ സിഗ്മ എം ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നെറ്റ് മൊമെന്റ് 0 ആയിരിക്കണം ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നെറ്റ് മൊമെന്റ് 0 ആയിരിക്കണം സപ്പോസ് ദാറ്റ് 5,000 ന്യൂട്ടൺ ഈസ് ആക്ടിംഗ് അറ്റ് സം ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദിസ് ലൈൻ ഓഫ് ആക്ഷൻ ഈ ലോഡിന്റെ ലൈൻ ഓഫ് ആക്ഷൻ നിന്നും
x distance ilana assume cheyyam angane anengil moment ella point il moment zero irikkanallo namukku edengil oru point il moment edukkam suppose we are taking moment at this point that is suppose that point is c so b aanu d aanu so we are taking moment about c condition endayirikkanam sigma mc equal to 0 nanu nammude condition ini moment enu eduthu nokku ivudena moment alokkiyanengil nammal moment equation okke padichalle moment condition okke padichirikkanallo mechanics il njan manasilakkiyathu ningal athrayum problem work out cheyda aalkaranu nanu number of problems work out cheyidunna mechanics ennu parayam appo ee point il moment act cheyanu ivide മൊമെന്റ് ആക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ് ഈ 5000 ന്യൂട്ടൺ കൊണ്ട് ഒരു മൊമെന്റ് ഉണ്ടാവും ഈ പിഎസ് കൊണ്ട് ഒരു മൊമെന്റ് ഉണ്ടാവും അല്ലേ ഈ പിഎസ് കൊണ്ട് ഉണ്ടാവുന്ന മൊമെന്റ് എന്താ ഇതാണ് ഹിഞ്ച് ഇവിടെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ പിഎസ് കൊണ്ട് ഉണ്ടാവുന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ആക്ടിംഗ് ലൈക്ക് ദിസ് ദാറ്റ് ഇസ് എ ക്ലോക്ക് വൈസ് മൊമെന്റ് അല്ലേ പി കൊണ്ട് ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ടാവും ഇനി ഇവിടേക്ക് വരാം ഈ 5000 കൊണ്ട് എന്ത് മൊമെന്റ് ഉണ്ടാവുന്നു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ടാവുന്നു 5000 ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു ക്ലോക്ക് വൈസ് മൊമെന്റും ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റും ഉണ്ടായി അപ്പോൾ സിഗ്മ എം സി ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് എഴുതാം 3333 ഇൻടു ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് ദാറ്റ് ഈസ് പ്ലസ് ആണ് 333 ഇൻടു ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് എത്രയാ മൊത്തം ഡിസ്റ്റൻസ് എത്രയാ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ ആ ഡിസ്റ്റൻസ് ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് ഇൻ ബിറ്റ്വീൻ ദ ബാർ 50 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് 500 mm appo 333 into 500 mm creating a clockwise moment minus this 5000 into x equal to 0 idana nammala sigma mc ana condition idu solve edu kainal x is equal to 33.33 centimeter ennu kittu അല്ലെങ്കിൽ നിങ്ങൾ എം എം ലാണ് എടുക്കുന്നതെങ്കിൽ 333.3 എം എം എന്ന് കിട്ടും ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം എന്താ ഈ ഒരു ലോഡ് ഈ എൻഡിൽ നിന്നും 33 എം എം ൽ 500 ആണ് മൊത്തം ഗ്യാപ്പ് ഉള്ളത് അതിന് പകരം 333 എം എം ലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ രണ്ട് ബാറിലും അല്ലെങ്കിൽ ഈ ഒരു ഹൊറിസോണ്ടൽ പോർഷൻ എപ്പോഴും ഹൊറിസോണ്ടലായി നിന്നുകൊണ്ട് താഴോട്ട് ഒരേപോലെ വലിഞ്ഞു വരും ലോഡ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്തെങ്കിലോ കോപ്പർ കൂടുതൽ വലിയും നമുക്കത് പാടില്ല ഈ പ്ലേറ്റ് എപ്പോഴും ഹൊറിസോണ്ടൽ ആയിരിക്കണം അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ലോഡ് ഇത്രയും ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നത് ഇങ്ങനെ ആയിട്ട് അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെ എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് സോ ഈ ക്വസ്റ്റനിലെ ഫസ്റ്റ് പാർട്ടിൽ എം ഒ എസും സെക്കൻഡ് പാർട്ടിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സും അപ്ലൈ ചെയ്തു ക്ലിയർ അപ്പം നമുക്ക് മെക്കാനിക്സും എപ്പോഴും ആവശ്യമുണ്ടെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണിത് അടുത്തത് ഈ ക്വസ്റ്റൻ ഒന്ന് എഴുതിയെടുക്കാം എ ലോഡ് ഓഫ് 2 MN ഈ സപ്ലൈഡ് ഓൺ എ ഷോർട്ട് കോൺക്രീറ്റ് കോളം സൈസ് തന്നിട്ടുണ്ട് കോളം ഇസ് റീഇൻഫോഴ്സ്ഡ് വിത്ത് 4 സ്റ്റീൽ ബാർ ഓഫ് 10 mm ഡയമീറ്റർ ഓൺ ഈച്ച് കോർണർ ഇനി ക്വസ്റ്റൻ ഈസ് ഫൈൻഡ് ദ സ്ട്രെസ്സസ് ഇൻ ദ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ ബാർ ടേക്ക് യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് തന്നിട്ടുണ്ട് ഫിഗർ ശ്രദ്ധിക്കാം ഇതാണ് നമ്മൾ കോൺക്രീറ്റിന്റെ കോളത്തിന്റെ സെക്ഷൻ ഡയമീറ്റർ തന്നിട്ട് ഡയമെൻഷൻ തന്നിട്ടുണ്ട് 500 ആൻഡ് 500 സ്റ്റീൽ ബാർ 4 കോർണറിൽ കൊടുത്തിരിക്കുന്നു 4 സ്റ്റീൽ ബാർ ആണ് ഓരോന്നിന്റെ ഏരിയയും തന്നിട്ടുണ്ട് ഈ പ്രോബ്ലം നിങ്ങൾ സ്വന്തം ചെയ്യണം ഇവിടെ തന്നിരിക്കുന്ന ചെറിയ ക്ലൂ ഞാൻ തരാം എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ 2 MN ലോഡാണ് ആക്ട് ചെയ്യുന്നത് MN അപ്പൊ 10⁶ N ലോഡ് ടോട്ടൽ ലോഡ് കോൺക്രീറ്റിന്റെ മാത്രം ഈ മൊത്തം ഈ കോളത്തിന്റെ സൈസാണ് 500 × 500 ദാറ്റ് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് കോൺക്രീറ്റ് ടോട്ടൽ ഏരിയ ഓഫ് ദിസ് കോളം ആണ് ശ്രദ്ധിക്കണം ദിസ് ഈസ് ദ ടോട്ടൽ ഏരിയ 500 × 500 അതിൽ 10 mm ഡയമീറ്ററുള്ള 4 സ്റ്റീൽ ബാർ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കോമ്പോസിറ്റ് മെറ്റീരിയലിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെ വരുന്നു സ്റ്റീൽ ബാർ കോൺക്രീറ്റും കൂടി കമ്പൈൻ ചെയ്തു അല്ലേ ഇപ്പൊ സ്റ്റീൽ ബാറിന് മാത്രം നമുക്ക് ഏരിയ അറിയാം 4 ബാർ ഓരോന്നിനും 10 mm² അപ്പൊ 4 ×
5 by 4 into 10 square ആയിരിക്കും ടോട്ടൽ ഏരിയ ഓഫ് സ്റ്റീൽ അപ്പോൾ ഏരിയ ഓഫ് കോൺക്രീറ്റ് എന്തായിരിക്കും കോൺക്രീറ്റ് മാത്രം എന്തായിരിക്കും 500 into 500 ആണോ അല്ല വേറെ എന്തെങ്കിലും ആണോ ഈ 500 into 500 എന്ന ടോട്ടൽ ഏരിയ ആണ് അതിനകത്ത് സ്റ്റീലിന്റെ ഏരിയ കുറച്ചാലല്ലേ കോൺക്രീറ്റ് മാത്രം നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഏരിയ ഓഫ് കോൺക്രീറ്റ് വിൽ ബി ഈ 500 into 500 എന്നുള്ള ടോട്ടൽ ഏരിയന്റെ അകത്തുനിന്ന് സ്റ്റീലിന്റെ ഏരിയ കുറച്ചാൽ കിട്ടുന്നതായിരിക്കും 4 ബാർ ഉണ്ട് 4 ബാറിന്റെ ഏരിയ കുറച്ചാൽ കിട്ടുന്നതായിരിക്കും സ്റ്റീൽ കോൺക്രീറ്റിന്റെ ഏരിയ അപ്പോൾ എ സി കിട്ടി എ എസ് ഉം കിട്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലത്തിലേക്ക് കടക്കാൻ പോവാണ് എ സി കിട്ടി എ എസ് കിട്ടി അതേപോലെ ഇവിടെ സിഗ്മ എസ് ഉം സിഗ്മ സി ഉം തന്നിട്ടുണ്ട് ഇത് രണ്ടും ഒരുമിച്ച് ആക്ട് ചെയ്യുന്നു ഒരു കോളം ഒരുമിച്ച് ആക്ട് ചെയ്യുന്നു അപ്പോഴോ രണ്ടിന്റെയും ഇലോങ്ങേഷൻ സെയിം ആയിരിക്കും അല്ലെങ്കിൽ ഡിപ്രഷൻ സെയിം ആയിരിക്കും അപ്പൊ ഡെൽറ്റ എൽ സി ഈക്വൽ ടു ഡെൽറ്റ എൽ എസ് ഇപ്പൊ തന്ന വാല്യൂസ് ഒക്കെ എഴുതി വെക്കുകയാണെങ്കിൽ ടോട്ടൽ പി ഇസ് ഈക്വൽ ടു 2 മെഗാ ന്യൂട്ടൺ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻടു 10 റേസ് ടു 6 ന്യൂട്ടൺ പിന്നെ ഏരിയ ഓഫ് സ്റ്റീൽ എസ് ടി ഈക്വൽ ടു 4 ബാർ ആണ് പൈ ബൈ 4 ഇൻടു 10 സ്ക്വയർ അത് കിട്ടും ഏരിയ ഓഫ് ദ കോളം ആണ് 500 ബൈ 500 അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് കോൺക്രീറ്റ് എന്ത് വരും ദിസ് 500 ഇൻടു 500 മൈനസ് ഇത്രയും 4 ഇൻടു എ എസ് ടി അപ്പൊ അത് കിട്ടും ആൻഡ് ദാറ്റ് എസ് ഈസ് ഈക്വൽ ടു ഓക്കെ ഒരു വാല്യൂ കിട്ടും നിങ്ങൾ ചെയ്ത് നോക്കാം ഫൈനൽ വാല്യൂസ് മാത്രം ഞാൻ പറയാം ഇതാണ് തന്നിരിക്കുന്നത് പിന്നെ തന്നിരിക്കുന്ന രണ്ട് വാല്യൂസ് ആണ് ഇ ഓഫ് ഇ സിയും ഇ ഓഫ് സ്റ്റീലും തന്നിട്ടുണ്ട് ഇനി പ്രോബ്ലത്തിലേക്ക് കടക്കുന്ന രണ്ടേ രണ്ട് സ്റ്റെപ്പ് ഒന്നാമത്തെ കണ്ടീഷൻ ഡെൽറ്റ എൽ സി ഈക്വൽ ടു ഡെൽറ്റ എൽ എസ് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സ്റ്റീൽ രണ്ടാമത്തെ കണ്ടീഷൻ ടോട്ടൽ പി ഇസ് ഷെയർഡ് ബിറ്റ്വീൻ പി സി ആൻഡ് പി എസ് ഈ രണ്ട് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം ആലോചിക്കുക എങ്ങനെ ചെയ്യണം നോക്കുക വർക്ക്ഔട്ട് ചെയ്തിട്ട് ആൻസർ കിട്ടുക നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ആൻസർ കോപ്പി ചെയ്ത് വെക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അത് എന്നെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നോട്ടിൽ അങ്ങനെ എഴുതി വെക്കാം ബട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് എക്സാമിന് സുഖമായിട്ട് എഴുതാം അപ്പൊ ആദ്യം തന്നെ ഓക്കെ ഇതിൽ ഓരോ വാല്യൂസ് ഞാൻ തരാം ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്ട്രെസ്സസ് ആണ് സ്ട്രെസ്സസ് ഇൻ സ്റ്റീൽ ഈസ് ഒബ്ടെയിൻഡ് കോൺക്രീറ്റ് ഒബ്ടെയിൻഡ് ആസ് 7.86 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആൻഡ് ദാറ്റ് ഇൻ സ്റ്റീൽ ഇസ് ഈക്വൽ ടു 117.92 സ്ക്വയർ സോ ദീസ് ആർ ദ ആൻസേഴ്സ് ടു ദിസ് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം അടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക അതിൽ ചെറിയൊരു ട്രിക്കി ആയിട്ട് രീതിയിലാണ് അവർ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ലാസ്റ്റിൽ നോക്കിയാൽ അറിയാം ഇഫ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ഈസ് 15 ടൈംസ് ദാറ്റ് ഓഫ് കോൺക്രീറ്റ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ദാറ്റ് ഇസ് ഇ എസ് ഈസ് ഈക്വൽ ടു 15 ടൈംസ് ഇ സി എന്ന രീതിയിലാണ് തന്നിരിക്കുന്നത് അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ 15 ഇ സി ഓഫ് കോൺക്രീറ്റ് ആണ് കണ്ടോ ഇതാണ് ഇക്വേഷൻ അപ്പൊ ഏതൊക്കെ ഇക്വേഷൻ നമുക്ക് അതിനകത്ത് ഒഴിവാക്കാം അല്ലെങ്കിൽ ഏത് കണ്ടീഷൻ നമുക്ക് ഡയറക്റ്റ് കിട്ടി എന്നുള്ളതും ചെയ്ത് നോക്കാം ആ പ്രോബ്ലത്തിന്റെ ആൻസേഴ്സ് ആണിത് സിഗ്മ സി ഈക്വൽ ടു 4 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആൻഡ് സിഗ്മ എസ് ഇസ് ഈക്വൽ ടു 60 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ അടുത്ത ക്വസ്റ്റ്യൻ എ സ്റ്റീൽ റോഡ് ഓഫ് 2 കോപ്പർ റോഡ്സ് ടുഗദർ സപ്പോർട്ട് എ ലോഡ് ഓഫ് 370 കിലോ ന്യൂട്ടൺ ആസ് ഷോൺ ഇൻ ഫിഗർ എക്സെട്ര എക്സെട്ര ഇതില് ചില ക്ലൂസ് ഒക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അപ്പൊ ആ രീതിയിൽ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഇവിടെ ഇതാണ് ഫിഗർ ഫിഗർ ക്വസ്റ്റ്യനിൽ കൂടെ തന്നതാണ് 370 കിലോ ന്യൂട്ടൺ എന്നൊരു ലോഡ് ഇവിടെ തന്നിട്ടുണ്ട് ആ ലോഡ് ഒരു നടുക്കൊരു സ്റ്റീലും അപ്പുറം ഇപ്പുറം രണ്ട് കോപ്പർ കോണും ഉപയോഗിച്ചാണ് റെസിസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ ഇപ്പൊ ഇവിടെ ഇത് മൊത്തം ഇതിൽ ആക്ട് ചെയ്യാണ് ഇത് കണ്ടീഷൻ എന്താ വെച്ചാൽ ഇത് ഒറിസോണ്ടലി നിലനിൽക്കുന്നു എന്നതാണ് അസ്യൂം ചെയ്യാണ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യുന്നു ഒറിസോണ്ടലി നിൽക്കണം അപ്പൊ ഒറിസോണ്ടലി അത് നിൽക്കണമെങ്കിൽ എന്തായിരിക്കാം ഇവിടെ ഉള്ള കണ്ടീഷൻ ഈ ടോട്ടൽ ലോഡിനെ ഈ രണ്ട് കോപ്പർ ലോഡും കോപ്പർ റോഡും സ്റ്റീൽ റോഡും
ഷെയർ ചെയ്തിട്ട് റെസിസ്റ്റ് ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ നമുക്ക് കിട്ടും ടോട്ടൽ ലോഡ് 370 ഈക്വൽ ടു ലോഡ് ഷെയർഡ് ബൈ ദിസ് കോപ്പർ പ്ലസ് ലോഡ് ഷെയർ ബൈ ദിസ് സ്റ്റീൽ പ്ലസ് ലോഡ് ഷെയർ ബൈ ദിസ് കോപ്പർ. പക്ഷേ ഈ രണ്ട് കോപ്പറും ഒരേപോലെ ഒരേ ലെങ്തും ഒരേ ഷേപ്പും സൈസൊക്കെയാണ്. അപ്പോൾ ഇത് രണ്ടിലും ഉള്ള ഫോഴ്സ് ഒരേപോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് പി സി, ഇവിടെയും പി സി, രണ്ട് പി സിയും സെയിം ആയിരിക്കും. അപ്പോൾ രണ്ട് പി സി പ്ലസ് ഒരു പി എസ് ആയിരിക്കും ടോട്ടൽ ലോഡ്. സോ നമുക്ക് കണ്ടീഷൻ എഴുതാൻ പറ്റും 370 ഈസ് ഈക്വൽ ടു ദിസ് പി സി പ്ലസ് ദിസ് പി എസ് പ്ലസ് ദിസ് പി സി, അല്ലെങ്കിൽ രണ്ട് പി സി പ്ലസ് ഒരു പി എസ്. സോ 370 ഈക്വൽ ടു ടു പി സി പ്ലസ് വൺ പി എസ് ഒരു കണ്ടീഷനായി. ഇനി വേറെ കണ്ടീഷൻ നോക്കാം. ഇത് ഹൊറിസോണ്ടലി ആയിട്ട് തന്നെ നിൽക്കണം, എന്നർത്ഥം ഹൊറിസോണ്ടലി ആയിട്ട് താഴോട്ട് പോകണമെന്നർത്ഥം, ഒരേപോലെ പ്രസ് ആവണം. അങ്ങനെ പ്രസ് ആവണമെങ്കിൽ ഈ കോപ്പറിൽ ഉണ്ടാവുന്ന കംപ്രഷനും സ്റ്റീൽ ഉണ്ടാവുന്ന കംപ്രഷനും ഒരുപോലെ ആയിരിക്കും എന്നർത്ഥം അല്ലേ? ഇപ്പൊ രണ്ട് കോപ്പറും സെപ്പറേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ കോപ്പറിൽ എത്ര കംപ്രഷൻ വന്നോ അതേ കംപ്രഷൻ തന്നെ ഈ കോപ്പറിലുണ്ടാവും, അതേപോലെ തന്നെ അതേ കംപ്രഷൻ ഈ സ്റ്റീലിലുണ്ടാവും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ കിട്ടും, കംപ്രഷൻ ഇൻ കോപ്പർ ഈക്വൽ ടു കംപ്രഷൻ ഇൻ സ്റ്റീൽ. ഇക്വേഷൻ കിട്ടാലോ, കംപ്രഷൻ കോപ്പറും കംപ്രഷൻ സ്റ്റീലും. ഒരു കോപ്പറിൽ ആക്ട് ചെയ്യുന്ന ലോഡ് മാത്രമേ അപ്പൊ എടുക്കേണ്ട ആവശ്യമുള്ളൂ, ടോട്ടൽ രണ്ട് കോപ്പറിലും ലോഡ് എടുക്കേണ്ട ആവശ്യമില്ല. സോ ഡെൽറ്റ ഓഫ് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഡെൽറ്റ എൽ സി ഈക്വൽ ടു ഡെൽറ്റ എൽ എസ്, അതായത് സിഗ്മ സി ബൈ ഇ സി ഈക്വൽ ടു സിഗ്മ എസ് ബൈ ഇ എസ്. ഇവിടെയും നമുക്ക് ഇ എസ് ബൈ ഇ സി റിലേഷൻ അറിയാമെങ്കിൽ ഇത് ചെറിയ രീതിയിൽ മാറ്റപ്പെടും. എങ്ങനെ വരും? സിഗ്മ എസ് ബൈ സിഗ്മ സി ഈക്വൽ ടു ഇ എസ് ബൈ ഇ സി. അപ്പോൾ ഒരു റിലേഷൻ കിട്ടും. അപ്പൊ ഇത് രണ്ടാമത്തെ കണ്ടീഷൻ വെച്ച് റിലേഷൻ കിട്ടും. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന പി ഈക്വൽ ടു പി സി പ്ലസ് സോറി ടു പി സി പ്ലസ് പി എസ് എന്ന രീതിയിലുള്ള ഒന്നാമത്തെ കണ്ടീഷൻ കിട്ടിയിട്ടുണ്ടാവും. ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ദ അൺനോൺസ് ആൻഡ് ദ വാല്യൂസ് ആർ സിഗ്മ സി ഈക്വൽ ടു 59.67 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ and sigma s equal to 71.604 newton per mm square. So these are the two values. ഇതേ പോലുള്ള രണ്ട് ക്വസ്റ്റനും കൂടിയാണ് ഈ ക്വസ്റ്റനും കൂടി ചെയ്യണം. ഇതിൽ ചോദിച്ചിരിക്കുന്നത് സേഫ് ലോഡ് എത്രയാണെന്ന്. ആ സേഫ് ലോഡിന്റെ വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്ന 376 മെഗാ ന്യൂട്ടൺ. ദിസ് ഈസ് ദ ലോഡ് ആൻസർ ആണ്, നേരത്തെ തന്ന ക്വസ്റ്റിന്റെ ആൻസർ ആണ് 376.4 മെഗാ ന്യൂട്ടൺ. ഇനി ഈ ക്വസ്റ്റിനും ചെയ്ത് നോക്കാം. ദിസ് വൺ, 3 bars made of copper, zinc and aluminum are of equal length and have cross section 575 etc etc. This is given. നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ടൈപ്പാണ്, ഓൾമോസ്റ്റ് സെയിം ടൈപ്പ് തന്നെ. മൂന്ന് ബാർ ഉണ്ട്, മൂന്നിലും ലോഡ്, ഇവിടെ മൂന്ന് ഡിഫറന്റ് ബാർ ആണ്, അതാ വ്യത്യാസം. മൂന്ന് ഡിഫറന്റ് ബാർ ആവുമ്പോൾ നമ്മുടെ കണ്ടീഷൻസ് എന്തൊക്കെ വരാം? ഒന്നാമത്തെ കണ്ടീഷൻ ടോട്ടൽ ലോഡ് പി ഇസ് ഈക്വൽ ടു പി സി പ്ലസ് പി സെഡ് പ്ലസ് പി എ പി എ എൽ, അങ്ങനെ വരും. ഓക്കെ, ക്വസ്റ്റൻ എഴുതിയെടുത്തിട്ട് ഞാനത് ആ പോർഷൻ മാത്രം ഒന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കണ്ടീഷൻ പി ഈക്വൽ ടു പി കോപ്പർ പ്ലസ് പി സിങ്ക് പ്ലസ് പി അലൂമിനിയം, ദാറ്റ് വിൽ ബി സിഗ്മ സി എ സി പ്ലസ് സിഗ്മ സെഡ് എ സെഡ് പ്ലസ് സിഗ്മ എ എൽ എ ഓഫ് എ എൽ അലൂമിനിയത്തിന്റെ ഏരിയ. ദിസ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരിക്കും? ഡെൽറ്റ എൽ ഓഫ് സി ഈക്വൽ ടു ഡെൽറ്റ എൽ ഓഫ് സെഡ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഓഫ് അലൂമിനിയം. അത് വേറെ രീതിയിൽ ഏതാണെങ്കിൽ, ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് സിഗ്മ ആൻഡ് ഇ ഏതാണെങ്കിൽ
സിഗ്മ കുറേ ലെങ്ത് ആയതുകൊണ്ടാണ് ഈ ഇക്വേഷനിലേക്ക് നമ്മൾ പോകുന്നത്. നേരത്തെ നമ്മൾ ഫസ്റ്റ് ഡിറൈവ് ചെയ്ത് അങ്ങനെയായിരുന്നു, സിഗ്മ സി ബൈ ഇ സി ഈക്വൽ ടു സിഗ്മ സെഡ് ബൈ ഇ സെഡ് ഈക്വൽ ടു സിഗ്മ അലൂമിനിയം ബൈ ഇ എഫ് അലൂമിനിയം. ഇത് രണ്ടാമത്തെ കണ്ടീഷൻ കിട്ടും. ഇതൊക്കെ ഒന്ന് ഒന്ന് സോൾവ് ചെയ്ത് പഠിക്കുക. സോൾവ് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. വളരെ ഈ ചെറിയ ഒരു മാത്തമാറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. യു ഷുഡ് ഗെറ്റിംഗ് ദ വാല്യൂ. ആ പ്രോബ്ലത്തിന്റെ ആൻസർ ആണ് തന്നിരിക്കുന്നത് പി സി പി എ എൽ പി സെഡ് അതുപോലെ സിഗ്മ സി സിഗ്മ എൽ സിഗ്മ സെഡ്. ഈ ആൻസറിലേക്ക് എത്തണം. റൈറ്റ്. സോ ബൈ ദാറ്റ് ദിസ് ടോപ്പിക് ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് കോമ്പോസിറ്റ് ബാർ ഇവിടെ തീർന്നിരിക്കുന്നു. കോമ്പോസിറ്റ് ബാർ എന്ന് പറയുന്നത് ഡിഫറന്റ് മെറ്റീരിയൽസ് കമ്പൈൻഡ് ടുഗദർ, അത് ഒന്നുകിൽ ഒട്ടിച്ചു വെച്ച രീതിയിലാവാം, അല്ലെങ്കിൽ ഒരു പൈപ്പിന്റെ ഉള്ളിൽ മറ്റേ പൈപ്പ് ഫിക്സ് ചെയ്ത രീതിയിലാവാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ബാർസ് ആവാം, ബട്ട് ആക്ടിങ് യുണീക് യൂണിഫോംലി ഒരുമിച്ച് ആക്ട് ചെയ്യുന്ന ഈ രീതിയിലാവാം. അതാണ് ഈ കോമ്പോസിറ്റ് ബാർ എന്ന് പറയുന്നത്. സോ ബൈ ദാറ്റ് ദിസ് ടോപ്പിക് ഈസ് ഓവർ. ബൈ.